പരദൂഷണം പറയുമ്പോൾ ഇത്തിരി തൊലിക്കട്ടിയൊക്കെ ഉള്ളവനെ പറ്റി പറയണം, എങ്കിലേ കേൾവിക്കാർക്ക് ഒരു രസമുണ്ടാകൂ. കഥ കോൺഗ്രസിനെ പറ്റിയാകുമ്പോൾ രസം ഇത്തിരി കൂടും. സി പി എമ്മിൻ്റെ തൃശൂർ ജില്ലാ സെക്രട്ടറി പാർട്ടി വക ബാങ്ക് അക്കൗണ്ടിൽ നിന്നും 1 കോടി രൂപ പിൻവലിച്ചതിനെപ്പറ്റി കോൺഗ്രസ് നേതാക്കൾ നടത്തിയ അപക്വമായ പ്രസ്താവനകൾ കണ്ടപ്പോൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. തെരഞ്ഞെടുപ്പ് ചെലവിനായി സ്വന്തം പാർട്ടിയുടെ സ്വന്തം അക്കൗണ്ടിൽ ലിവി കൊടുത്തതും പാർട്ടി അനുഭാവികൾ സംഭാവന നൽകിയതുമായ തുക പിൻവലിച്ചതിനെയാണ് കോൺഗ്രസ്സുകാർ ED അന്വേഷിക്കണം, അന്താരാഷ്ട്ര ഏജൻസി അന്വേഷിക്കണമെന്നൊക്കെ വിളിച്ചുകൂവിയത്. UDFന് പ്രത്യേകിച്ച് കോൺഗ്രസിന് ഇക്കുറി തെരഞ്ഞെടുപ്പിന് ചാകരയായിരുന്നുവെന്നാണ് പറഞ്ഞു കേട്ടത്. അതുതന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയാതെ പറഞ്ഞു വെച്ചതും, കോൺഗ്രസിന് ഇക്കുറി ടെമ്പോ വാനിലാണ് പണം ഇറങ്ങിയതെന്ന്. അത് കേരളത്തിലും എത്തിയിരിക്കുന്നുവെന്നാണ് ഒടുവിൽ കിട്ടുന്ന വാർത്ത. ഓരോ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കും 5.5 കോടി രൂപ വീതവും ഘടകകക്ഷി സ്ഥാനാർത്ഥികൾക്ക് 3 കോടി രൂപ വീതവും ലഭിച്ചുവെന്നാണ് പുറത്തു വരുന്ന പരദൂഷണം. ഇത് ഇവിടെ എത്തിച്ചേരാൻ കുറച്ച് താമസിച്ചു അത്രേ. കാരണക്കാരൻ മാറ്റാരുമല്ല, KPCC പ്രസിഡന്റ് തന്നെയാണെന്നാണ് പരദൂഷണക്കാർ പറയുന്നത്. സുധാകരന്റെ കയ്യിൽ പണം കിട്ടിയാൽ കുരങ്ങൻ അപ്പം പങ്കുവച്ചതുപോലെ ആകുമെന്നറിയാവുന്ന ഹൈക്കമാൻഡ് ആദ്യം ചെയ്തത് സുധാകരനെ സ്ഥാനാർത്ഥിയാക്കി നാടുകടത്തി. സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് ഒഴിവാക്കാൻ സുധാകരൻ പഠിച്ച പണി 18 നോക്കി. പക്ഷേ ഹൈക്കമാൻഡ് അത് സമ്മതിച്ചില്ല. അതിന് കോൺഗ്രസ് വലിയ വില തന്നെ കൊടുക്കേണ്ടി വന്നു. പഴയ MPമാരെ മുഴുവൻ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത് അതിൻ്റെ ഭാഗമാണ്. തുടർന്ന് KPCC പ്രസിഡന്റ് സ്ഥാനം ഒഴിയാൻ നിർദ്ദേശം നൽകുകയും MM ഹസന് ചാർജ് കൊടുക്കുകയും ചെയ്തു. എന്നാലും പത്രിക പിൻവലിക്കുന്ന അന്ന് വൈകിട്ട് വരെ, അതായത് 5 മണി വരെ, ഹൈക്കമാൻഡിന് ഉറക്കമില്ലായിരുന്നു. സുധാകരനും അറിയാമായിരുന്നു ഈ പണം വരുന്നുണ്ടെന്ന വിവരം. അതുകൊണ്ടാണ് സ്ഥാനം ഒഴിയാതെ ആവുന്നതും പിടിച്ചു നിൽക്കാൻ നോക്കിയത്. പക്ഷേ പണിപാളി. ഒടുവിൽ എന്തോ കളഞ്ഞ അണ്ണാനെ പോലെ തലസ്ഥാനം വിടേണ്ടി വന്നു. ഇപ്പോൾ സുധാകരനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ 137-ാം ജന്മദിനം പ്രമാണിച്ച് 137 രൂപ ചലഞ്ച് പ്രഖ്യാപിച്ച് കോടികളാണ് KPCC പല അക്കൗണ്ടുകളിലായി പിരിച്ചത്. എന്നിട്ട് കണക്ക് കാണിക്കാതെ ഇന്നും ഒളിച്ചു കളിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് സുധാകരനും VD സതീശനും കൂടി നടത്തുന്ന ഫോൺ സംഭാഷണം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. പക്ഷേ ഇതിന് അക്ഷരാർത്ഥത്തിൽ ബലിയാടായത് പഴയ വരദരാജൻ നായരുടെ മകൻ പ്രതാപചന്ദ്രൻ നായർ എന്ന KPCC ട്രഷറായിരുന്നു. ഇതിൻ്റെ കണക്ക് ചോദിച്ചതിന് സുധാകരൻ ഇയാളെ കുറച്ചൊന്നുമല്ല മാനസികമായി പീഡിപ്പിച്ചതെന്നാണ് അറിയാൻ സാധിച്ചത്. ഒടുവിൽ മനംനൊന്ത് മരിച്ച പ്രതാപചന്ദ്രൻ നായരുടെ ആത്മാവ് സുധാകരന് കിടക്കപ്പുറതി കൊടുക്കുന്നില്ലെന്നാണ് കരക്കമ്പി. DCC ഓഫീസ് പണിയാനെന്നും പറഞ്ഞ് കണ്ണൂരുള്ള പട്ടിയുടെയും പൂച്ചയുടെയും കയ്യിൽ നിന്ന് വരെ പിരിച്ചു. വിദേശത്തെ പിരിവ് വേറെ. കണ്ണൂർ ഭാഷയിൽ പറഞ്ഞാൽ തോർത്തുമുണ്ട് കൂട്ടിപ്പിഴിഞ്ഞ് കോടികൾ ഉണ്ടാക്കി. എന്നിട്ടും DCC ഓഫീസ് മാത്രം പണി തീർന്നില്ല. പിരിവ് ഒരു കലാപരിപാടിയായി കൊണ്ടു നടക്കുന്ന ഇയാളെ ഒഴിവാക്കാനായിട്ടാണ് ഫണ്ട് കൊണ്ടുവരാൻ താമസിപ്പിച്ചത്. ഇയാൾ അപ്പോൾ പ്രസിഡൻ്റായിരുന്നുവെങ്കിൽ കിട്ടുന്നതിൽ പകുതി അടിച്ചു കൊണ്ടുപോയേനെയെന്നാണ് പരദൂഷണം കേട്ടത്. ഇയാൾക്കിപ്പോൾ ആകെ സഹായിയായി കൂടെയുള്ളത് മുഖ്യമന്ത്രി പദം സ്വപ്നം കണ്ടു നടക്കുന്ന ചെന്നിത്തല മാത്രമാണ്. ഇയാൾക്കൊറ്റ ആവശ്യമേ ഉള്ളൂ, VD സതീശനെ മാറ്റി തന്നെ പ്രതിപക്ഷ നേതാവായി പ്രതിഷ്ഠിക്കണം. അതിനുവേണ്ടി ഏത് ലൂസിഫറിനോടും കൂട്ടുകൂടാൻ ചെന്നിത്തല തയ്യാർ. ഒടുവിൽ കിട്ടിയ വാർത്ത അനുസരിച്ച് കണ്ണൂരിൽ നിന്നുള്ള ദളിതനായ KPCC മെമ്പറേയും ഇന്നലെ സുധാകരൻ പുറത്താക്കിയിരിക്കുകയാണ്. ഇയാളെ ചുമക്കാത്ത ഒരു കുറ്റം മാത്രമാണ് പാവം KPCC മെമ്പർ ചെയ്തിട്ടുള്ളൂ. പുരയുടെ കഴുക്കോൽ വരെ ഊരി വിൽക്കുന്ന നേതൃത്വമാണ് ഇന്ന് KPCC ഭരിക്കുന്നത്. ഇനി കോൺഗ്രസിൻ്റെ ഗതി എന്താകുമെന്ന ആശങ്കയിലാണ് സാധാരണ പാർട്ടി പ്രവർത്തകർ. VD സതീശൻ ഘടകകക്ഷികളെ കൂട്ടുപിടിച്ച് തള്ളി UDFനെ 2 അടി മുന്നോട്ട് നടത്തുമ്പോൾ സുധാകരൻ എന്നൊരാൾ മാത്രം മതി അതിനെ 4 അടി പുറകോട്ട് വലിക്കാൻ. ഇയാളുടെ ആക്രാന്തം എന്ന് തീരും? എത്ര പേരെ ഇതുവരെ ഇയാൾക്ക് വേണ്ടി ബലി കൊടുത്തു? ഒടുവിൽ പ്രതാപചന്ദ്രൻ നായർ വരെ ബലിയാടായില്ലേ? കഴിഞ്ഞ ദിവസം സുധാകരൻ പറഞ്ഞത് KPCC ട്രഷററോട് ചോദിച്ചാൽ കണക്ക് അറിയാമെന്നാണ്. അതായത് ഒരുത്തനെ കൂടി കൈകാലുകൾ ബന്ധിച്ച് ബലിക്കല്ലിൽ ഇരുത്തിയിട്ടുണ്ടെന്ന് ചുരുക്കം. കോൺഗ്രസിലേക്ക് യുവാക്കളെ ആകർഷിക്കാൻ ക്ലാസ് എടുക്കുന്നുവെന്ന പേരിൽ 10-ാം തരം കഴിഞ്ഞ കുട്ടികളെ വിളിച്ചു വരുത്തി ഇയാളുടെ പാർശ്വവർത്തിയായ ഒരു ഹൈസ്കൂൾ അധ്യാപകനെ കൊണ്ട് ചില ക്ലാസ്സുകളൊക്കെ എടുപ്പിച്ചു. അതിൻ്റെ പേരിൽ കണ്ണൂർ ജില്ലയിൽ മാത്രം 45 ലക്ഷം രൂപയാണ് സുധാകരനും ശിങ്കിടികളും എഴുതിയെടുത്തത്. ഇയാളുടെ നേതൃപാടവം കൊണ്ട് കണ്ണൂരിൽ മാത്രം 45 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഭരണമുണ്ടായിരുന്നത് വളർന്നു വളർന്ന് 14 ആയി. കണ്ണൂർ ജില്ലയിൽ ചില ആടുതല്ലുകളൊഴികെ വേറെ പരമ്പരാഗത കോൺഗ്രസ്സുകാരും കൂടെയില്ല. എൻ്റെ പിള്ളേരെ തൊട്ടാൽ കാണിച്ചു തരുമെന്ന് പരസ്യമായി വീമ്പടിച്ചു നടക്കുന്ന ഇയാൾ രഹസ്യമായി എതിരാളിയുടെ കാലു പിടിക്കും. ഏതായാലും കൂടെ നിന്ന 28 പേരെ ഇപ്പോൾ കാണാനില്ല. എതിരാളികളുടെ കരാളഹസ്തത്തിൽപ്പെട്ട് 28 പേർ കാലപുരി പൂണ്ടിട്ടും കാണിച്ചു തരാമെന്ന പതിവ് ഗീർവാണം മാത്രം ബാക്കി. ഒന്നില്ലെങ്കിലും ജൗളി പൊക്കിയെങ്കിലും ഒന്ന് കാണിക്കാമായിരുന്നു. ഒരു മണ്ഡലത്തിന് 5 കോടി വെച്ച് 20 മണ്ഡലങ്ങൾക്ക് 100 കോടി രൂപയാണ് കേരളത്തിൽ ടെമ്പോയിൽ എത്തിച്ചതെന്നാണ് കേൾക്കുന്ന പരദൂഷണം. അതിൽ 4 ഘടകകക്ഷികൾക്ക് 3 കോടി വെച്ചേ കൊടുത്തുള്ളൂവെന്നും അവർ പരിഭവം പറയുന്നു. അതിൽ നിന്നും നേടിയ 8 കോടി രൂപ 16 കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് 1.5 കോടി രൂപ വീതം കൂടുതൽ നൽകിയോ അതോ വീതം വെച്ചവരുടെ പോക്കറ്റിൽ പോയോ? അതുകൊണ്ട് ഇത്തവണ സ്ഥാനാർത്ഥികൾക്കധികം ചെലവിന് ബുദ്ധിമുട്ടുണ്ടായില്ല.
തെരഞ്ഞെടുപ്പ് അനന്തര ബാധ്യതയും ഉണ്ടായിട്ടില്ലെന്നാണ് കേട്ട് കേൾവി. ഇത് പറയാൻ കാരണം, ഇല്ല എങ്കിൽ സുധാകരൻ തെരഞ്ഞെടുപ്പ് ബാധ്യത തീർക്കാൻ ഇനിയും തോർത്ത് കൂട്ടിപ്പിഴിഞ്ഞേനെ.